आज का जो समय चल रहा है ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയം എങ്ങനെയുള്ള സമയമാണ്? അശാന്തം, ചഞ്ചലപ്പെട്ടത്, ക്രൈസിസ്, ടെൻഷൻ, ഇങ്ങനെയുള്ള സമയം. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ആത്മാവായ എൻ്റെ ഏറ്റവും ആദ്യത്തെ പാഠം എന്താണ്? ഉദാഹരണത്തിനായി ഭൂമികുലുക്കം വന്നു, ഭൂകമ്പം. ഭൂകമ്പം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അവനവൻ്റെ സുരക്ഷ ചെയ്യുമോ? അത് ശരി തന്നെയല്ലേ? ഇനി എന്ത് ചെയ്യും? അവനവൻ്റെ ജീവൻ രക്ഷിക്കും, സ്വയത്തെ സംരക്ഷിക്കും. ഇത് കറക്റ്റാണ്. സേഫ്റ്റി ഫസ്റ്റ്. ചഞ്ചലപ്പെട്ട സമയമാണ്, ഭൂമി ഇളകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബിൽഡിങ്ങിലിരുന്നാൽ വീണ്ടും പ്രശ്നമാകും. അതിനാൽ പുറത്തേക്ക് ഇറങ്ങണം. സേഫ്റ്റി, സുരക്ഷയാണ് ആദ്യം. ലോകത്തിലും ഇപ്പോൾ ചഞ്ചലം പെട്ട സമയമാണ്. എത്ര ചഞ്ചലതയാണ് നോക്കൂ. ബാബ ഇന്ന് പറഞ്ഞിരുന്നു, ധാർമ്മികം, ശാസ്ത്രീയപരമായ, സാമാജികപരമായ എല്ലാ മേഖലകളിലും പ്രശ്നം തന്നെയാണ്. അപ്പൊ എൻ്റെ സുരക്ഷ ഏത് കാര്യത്തിലാണുള്ളത്? എൻ്റെ സേഫ്റ്റി ജ്ഞാനിത്തു ആത്മാവ് ആയതിനാൽ എൻ്റെ സേഫ്റ്റി ഏതിലാണുള്ളത്? എൻ്റെ ബുദ്ധി എവിടെയും പെട്ടുപോകരുത്. അത് ശരി തന്നെ. പക്ഷേ എൻ്റെ സേഫ്റ്റി സ്വയത്തെ അചഞ്ചലവും ദൃഢവുമാക്കി തീർക്കുക. ഇതിനെ നിങ്ങൾ നോട്ട് ചെയ്യണം. ഏതെങ്കിലും ഒരു വസ്തു ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇളകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, നമ്മളും ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ നമുക്കൊരിക്കലും അതിനെ തിരിച്ചറിയാൻ സാധിക്കില്ല, പരിസ്ഥിതിയെ തിരിച്ചറിയാൻ സാധിക്കില്ല. ഒന്ന് ചഞ്ചലപ്പെട്ടു എങ്കിൽ മറ്റേ ആള് സ്റ്റേബിൾ ആണെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും, ഡിസിഷൻ എടുക്കാൻ സാധിക്കും, തീരുമാനം. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള സമയത്തിന്റെ വിളിയാണ്. ഈ സമയം, ഇന്ന് കാലത്തെ സമയം, ഒരിക്കലും നമ്മൾ ചഞ്ചലതയിലേക്ക് വരരുത്. ഇതിന്റെ അർത്ഥം എന്താണ്? 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഏറ്റവും ആദ്യത്തെ കാര്യം മിണ്ടാതെ അതിനെ സ്വീകരിക്കുക. ഏത് കാര്യമാണെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുക, സ്വീകരിക്കുക. 2-ാമത്തെ കാര്യം, സാക്ഷി ദൃഷ്ടാവായി തീരുക. 3-ാമത്തെ കാര്യം, സ്വയത്തെ സശക്തീകരിക്കുക. ലോകത്തിൽ ഇത്രയും ചഞ്ചലതയാണ്. ആരെങ്കിലും പറയാണ്, രാംജി, ഈ ലോകം ഉണ്ടാവാതിരിക്കുകയായിരുന്നു നല്ലത് എന്ന് പറഞ്ഞാൽ നടക്കൂ? അത് ശരിയാവില്ലല്ലോ. എന്തായാലും ലോകം ഉണ്ടാവുക തന്നെ വേണം. ലോകത്തിൽ തന്നെയാണല്ലോ ചഞ്ചലത ഉള്ളത്. അപ്പോൾ ലോകമില്ലാതിരുന്നാൽ നന്നായിരുന്നു എന്നല്ല, അതിനെ അക്സെപ്റ്റ് ചെയ്യുക. എന്താണോ പരിസ്ഥിതി. പക്ഷെ സംഭവിക്കുന്ന എന്താണ്? നമ്മൾ ആരും ഉള്ളുകൊണ്ട് പരിസ്ഥിതിയെ അംഗീകരിക്കുന്നില്ല. ഇങ്ങനെയൊന്നും സംഭവിക്കില്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറയാണ്. ഒരു കഥയുണ്ടല്ലോ, പുലി വന്നു പറഞ്ഞപ്പോ ആരും വിശ്വസിച്ചില്ല. പക്ഷെ ലാസ്റ്റ് ശരിക്കും വന്നു. അക്സെപ്റ്റൻസ്, സ്വീകാര്യത. ഈ കാര്യത്തിൽ എൻ്റെ മനസ്സിനെ ഞാൻ എങ്ങനെ വെക്കണം? ഓരോ കാര്യത്തെയും അക്സെപ്റ്റ് ചെയ്യുക. അതിനായി എൻ്റെ മനസ്സിനെ എനിക്ക് എങ്ങനെ വെക്കേണ്ടതുണ്ട്? വിശാല മനസ്സ്, വിനയചിത്തർ, ഓപ്പൺ മൈൻഡ്, തുറന്ന മനസ്കഥ. ക്ലോസ്ഡ് മൈൻഡ്, സങ്കുചിത മനസ്ഥിതി പാടില്ല. മനസ്സ് തുറന്ന മനസ്സ്, വിശാല മനസ്സാണെങ്കിലേ, സങ്കുചിതമല്ലെങ്കിലേ. ഇപ്പൊ നോക്കൂ, ഉദാഹരണത്തിന് ചന്ദ്രനിൽ സയന്റിസ്റ്റ് പോയി. പക്ഷെ ചില ആളുകളുടെ മനസ്സ് ഇത്രയും സങ്കുചിതമായിരുന്നു, അവരെന്താ പറഞ്ഞേ? അവരൊന്നും പോയിട്ടില്ല, അവര് ചന്ദ്രനിലൊന്നും പോയിട്ടില്ല, വേറെ എവിടെ പോയി ഫോട്ടോ എടുത്താണെന്ന് പറഞ്ഞു. ഈ രീതിയിൽ എനിക്ക് എൻ്റെ മനസ്സിനെ സങ്കുചിതമാക്കരുത്, ഓപ്പൺ ആക്കണം, സ്വീകരിക്കണം പരിസ്ഥിതികളെ. ഈ പരിസ്ഥിതി എങ്ങനെയാണോ അങ്ങനെ അതിനെ സ്വീകരിക്കണം. ഉദാഹരണത്തിന് എൻ്റെ ശരീരത്തില് എന്തെങ്കിലും ട്യൂമറോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ശരീരത്തിന് വരികയാണെങ്കിൽ, സങ്കുചിത മനസ്ഥിതിയുള്ളവർ എന്താ പറയാ? ഇങ്ങനെയൊന്നും എനിക്ക് സംഭവിക്കില്ല, എൻ്റെ ശരീരത്തിന് ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇതിനെ വിവേകശാലി എന്ന് പറയില്ല. അതിനാൽ ഏത് കാര്യം എങ്ങനെയാണോ ഏതുപോലെയാണോ അതിനെ വിവേകത്തോടുകൂടി മനസ്സിലാക്കുക. അതിനായി തൻ്റെ മനസ്സിനെ ഓപ്പണാക്കി വെക്കണം. ഒന്നും സംഭവിക്കരുത്, സംഭവിക്കില്ല എന്ന് വിചാരിക്കുന്ന നല്ല കാര്യം തന്നെയാണ്. ഒന്നും സംഭവിക്കാനും പാടില്ല. പക്ഷേ ആരെങ്കിലും നിങ്ങളോട് വല്ലതും ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കതിനെ ഒന്ന് ടെസ്റ്റ് ചെയ്താൽ നല്ലതല്ലേ? ഒന്ന് ചെക്ക് ചെയ്തൂടെ? അതിനാണ് അക്സെപ്റ്റൻസ്, സ്വീകാര്യത എന്ന് പറയുന്നത്. ഇനി അടുത്ത കാര്യം എന്താണെന്നറിയോ? എന്ത് പരിസ്ഥിതി വരികയാണെങ്കിലും അതിനെ സാക്ഷി ദ്രഷ്ടാവായി കാണുക. ന്യൂട്രൽ സ്റ്റേജിലിരുന്ന് കാണുക. സാക്ഷി അർത്ഥം ന്യൂട്രൽ. സാക്ഷി അർത്ഥം എന്താണോ വഴി വെച്ച് കാണാം എന്ന് ചിന്തിക്കുന്നതല്ല സാക്ഷി. അത് വിവേകശാലി കുട്ടികളുടെ ലക്ഷണമല്ല. പ്ലസും മൈനസും, നല്ലതും മോശമായതും അതിൽ നിന്നും വേറിട്ടതായി ആ വസ്തു അല്ലെങ്കിൽ പരിസ്ഥിതിയെ കാണണം. എങ്ങനെയാണ് ഒരു ശാസ്ത്രജ്ഞൻ ലബോറട്ടറിയിൽ, പരീക്ഷണശാലയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏത് കാര്യം എങ്ങനെയാണ് അതുപോലെ കാണുള്ളൂ. അതിൽ തൻ്റെ ചിന്താഗതി, തൻ്റെ മനസ്ഥിതി അല്ലെങ്കിൽ തൻ്റേതായിട്ടുള്ള ഒരു വീക്ഷണം അവിടെ അവർ കണ്ടെത്തുകയില്ല. ആ രീതിയിൽ തന്നെ അവർ ടെസ്റ്റ് ചെയ്യുള്ളൂ. ആ രീതിയിലെ ഗവേഷണം നടത്തുള്ളൂ. അതേപോലെ സാക്ഷി ദൃഷ്ടവായിരിക്കുക അർത്ഥം മുഴുവൻ പരിസ്ഥിതി ചഞ്ചലതയും നമ്മൾ സാക്ഷിയായി കാണണം. സാക്ഷി ദൃഷ്ടാവായി നാം കാണുകയാണെങ്കിൽ അതിലൂടെയുള്ള പ്രയോജനം എന്തെല്ലാമാണ്? ന്യൂട്രൽ സ്റ്റേജിൽ ഇരുന്നുകൊണ്ട് നാം കാണുകയാണെങ്കിൽ അതിനുള്ള പ്രാപ്തി എന്തൊക്കെയാണ്? കറക്ഷൻ, തിരുത്താൻ സാധിക്കും. നമുക്കതിനെ ശരിയായ രീതിയിൽ നിർണയിക്കാൻ സാധിക്കും. ശരിയായ രീതിയിൽ വിലയിരുത്താൻ സാധിക്കും. ഇതെല്ലാം ശരിയായിരിക്കും. കാരണം ഞാൻ ന്യൂട്രൽ സ്റ്റേജിലാണ് ഇരിക്കുന്നത്, ന്യൂട്രൽ സ്ഥിതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ കാര്യങ്ങളെ ശരിയായ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. കാര്യങ്ങളെ ശരിയായ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും, പൊരുത്തപ്പെടുവാൻ സാധിക്കും, നിർണയിക്കാൻ സാധിക്കും, വിലയിരുത്താൻ സാധിക്കും. എവിടുന്നാണ് അഗ്നി ബാധിച്ചത്? കാരണം എവിടുന്നാണ് ആരംഭിച്ചത്? എവിടുന്നോ അഗ്നി ബാധിച്ചിട്ടുണ്ട്, അതുകൊണ്ടല്ലേ കരിഞ്ഞ മണം വരുന്നത്. ആ അഗ്നി എവിടുന്നാണ് ബാധിച്ചത്? ഇതിന്റെ മൂല കാരണം എന്താണ്? പക്ഷെ ഞാൻ നേരെ മറിച്ച് പരവശപ്പെടുകയാണെങ്കിൽ എനിക്ക് ഒരിക്കലും നിർണയിക്കാനോ വിലയിരുത്താനോ സാധിക്കില്ല. അതുകൊണ്ട് എനിക്ക് ന്യൂട്രൽ സ്റ്റേജിൽ ഇരുന്നുകൊണ്ട് അതിനെ കാണണം, വീക്ഷിക്കണം. ഇതിൽ ഒരു കാര്യം നാം യൂസ് ചെയ്യുന്നത്, അഥവാ അതായത് നമുക്ക് കറക്റ്റ് ജഡ്ജ്മെന്റല്ല എടുക്കേണ്ടത്. ശരിയായ തീരുമാനമെടുക്കണമെങ്കിൽ നമ്മളിങ്ങനെ ചിന്തിക്കൂ, ഞാൻ ഈ സ്ഥലത്താണെങ്കിൽ, ഞാൻ ഈ സ്ഥാനത്താണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? പലതവണ ഡോക്ടേഴ്സ് ആ രീതിയിൽ നമ്മളെ ഡോക്ടേഴ്സ് എന്നോട് പറയുകയാണെങ്കിൽ, നമ്മുടെ മേലെ ഡോക്ടേഴ്സ് ഉപേക്ഷിക്കുകയാണെങ്കിൽ, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന് ഡോക്ടേഴ്സ് പറയുകയാണെങ്കിൽ, അപ്പൊ നമ്മൾ എന്താ പറയുക? ഡോക്ടർ, അങ്ങയുടെ അമ്മയാണെങ്കിൽ അങ്ങ് എന്ത് ചെയ്യും എന്ന് ചോദിക്കില്ലേ? പിന്നീട് ഡോക്ടർ എന്താണോ പറയുന്നത് അതിനെ നമ്മൾ ശിരസാ വഹിക്കുന്നു, സ്വീകരിക്കുന്നു. അപ്പോൾ ന്യൂട്രാലിറ്റിയിലേക്ക് വരിക അർത്ഥം, സാക്ഷി ദൃഷ്ടാവിലേക്ക് വരിക അർത്ഥം ഈ സംഗമയുഗത്തിൽ വർത്തമാന സമയത്ത് ആവശ്യം തന്നെയാണ്. ഇതാണ് നമ്മുടെ റോളിന്റെ വിശേഷത. പിന്നീട് നമ്മൾ കറക്ഷൻ ചെയ്യാൻ ആരംഭിക്കും, തിരുത്താൻ ആരംഭിക്കും. എവിടെയാണോ പ്രശ്നം, എവിടുന്നാണോ പ്രശ്നം ആരംഭിക്കുന്നത്, ആ മൂല കാരണം ഞാൻ ചിന്തിക്കാൻ ആരംഭിക്കും. അതെവിടുന്നാണ് എന്നുള്ളതിനെ കുറിച്ച് കറക്ഷൻ ഉണ്ടാകുന്നു. കറക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ സ്വയത്തെ സശക്തീകരിക്കാൻ സാധിക്കും. എംപവർ ചെയ്യുക. അതായത് ഏതൊരു കാര്യമാണോ മുൻപ് എന്നിൽ ഉണ്ടായിരുന്നില്ലാത്തത് അത് എന്നിൽ ഇപ്പോൾ ഞാൻ കൊണ്ടുവരണം. ചിലപ്പോൾ നമ്മൾ പറയില്ല, അത് ഞാൻ വളരെ നിഷ്കളങ്കയായിരുന്നു, ഒന്നും അറിഞ്ഞില്ല, പക്ഷെ ഇപ്പൊ ഞാൻ നോക്കൂ അധികാരിയായി, ഇപ്പൊ അങ്ങനെയൊന്നും എൻ്റെ അടുത്ത് സംഭവിക്കരുത്. എവിടെയാണോ ഞാൻ ദുർബലമായിരുന്നത് ആ കാര്യത്തിൽ എല്ലാം ഞാൻ നമ്മെ സശക്തമാക്കി മാറ്റണം, എംപവർ ആക്കി മാറ്റണം. രണ്ടാമത്തേത്, വർത്തമാന സമയം, ഈ ഡ്രാമയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സീൻ, നമ്മുടെ എല്ലാം റോളുകൾ നമുക്ക് അഭിനയിക്കേണ്ടത്, പരസ്പരം എല്ലാവരെയും പ്രതിയും ശുഭഭാവന. ഈ സമയം ഇങ്ങനെയൊരു സമയമാണ്. ഇതിൽ നമുക്ക് പരസ്പരം സഹയോഗം നൽകിയേ മതിയാവുകയുള്ളൂ. നിങ്ങൾ ഓർമ്മിച്ചോളൂ, ഏതെങ്കിലും ദേശത്തിൽ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അഥവാ ദേശത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ആളുകൾ തമ്മിൽ ഉണ്ടായി എങ്കിൽ പോലും ആക്രമണം നടക്കുന്ന സമയത്ത് എല്ലാവരും പരസ്പരം ശത്രുതയെല്ലാം മറന്നുകൊണ്ട്, അകൽച്ചയെല്ലാം മറന്നുകൊണ്ട് ആക്രമിക്കുന്ന സമയത്ത് അതിനെ നേരിടാൻ എല്ലാവരും നോക്കുള്ളൂ. അതേപോലെ ഈ പരിസ്ഥിതികൾ നമ്മുടെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വർത്തമാന സമയത്ത് ഏത് രീതിയിലാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അറിയാമല്ലോ. ഈ സമയത്ത് നമ്മൾ ബ്രാഹ്മണ ആത്മാക്കൾക്ക്, ലോകത്തിലുള്ളവരെ വിവേകശാലികളാണ്, പല സ്ഥലങ്ങളിലും ആളുകൾ പേയ്മെന്റ് വാങ്ങിക്കാറില്ല, സ്വീകരിക്കാറില്ല. വിശാല ഹൃദയമുള്ളവരായി തീർന്നിരിക്കുകയാണ് മനുഷ്യരെന്നെ. അതിനാൽ പരസ്പരം സഹയോഗം, ശുഭഭാവന, ശുഭകാമന ചെയ്യണം. അതിനോടൊപ്പം തന്നെ ഏതെങ്കിലും ആത്മാവ് ദുർബലനാണെങ്കിൽ, ധൈര്യഹീനനാണെങ്കിൽ, അവർക്ക് മുന്നേറാൻ സാധിക്കുന്നില്ല എങ്കിൽ താങ്കളുടെ പക്കലാണ് അവരെ എന്ന് വെച്ചോളൂ. താങ്കളുടെ അടുത്താണ് ഇരിക്കണേ, താങ്കളുടെ കൂടെയാണ് ഇരിക്കണമെങ്കിൽ നിങ്ങൾ അവർക്ക് കൊടുക്കൂ ധൈര്യം, ശക്തി കൊടുക്കൂ, ദുർബലനായിട്ടുള്ളവരെ ശക്തിശാലിയാക്കൂ. ഇതാണ് പുണ്യം. ഇതിന്റെ പേരാണ് പുണ്യകർമ്മം എന്ന്. എന്താണോ ആ ആത്മാവിന് ആവശ്യമായുള്ളത് അത് നമുക്ക് അവർക്ക് നൽകാൻ സാധിക്കണം. ശാന്തി വേണമെങ്കിൽ ശാന്തി കൊടുക്കുക, ശക്തി കൊടുക്കുക, സ്നേഹം കൊടുക്കുക, സഹയോഗം നൽകുക. അതെല്ലാം എനിക്ക് നൽകാൻ സാധിക്കുന്നുവെങ്കിൽ അത് പുണ്യം തന്നെയാണ്. ഇന്നത്തെ സമയം പുണ്യകർമ്മം സമ്പാദിക്കാനുള്ള സമയമാണ്. എത്രത്തോളം പുണ്യം സമ്പാദിക്കാനായിട്ട് സാധിക്കുന്നു? കുറച്ച് തലകീഴായിട്ട് പറയുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടെന്ന് വെക്കുക. അപ്പൊ നമ്മളവരോട് പറയണം, ഇതൊന്നും പറയേണ്ട സമയമല്ല, ഇത് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടിരിക്കേണ്ട സമയമാണിത്. എല്ലാവരും വീടിനുള്ളിൽ അടച്ചിട്ട പോലെയാണ് ഇപ്പോൾ. സ്ട്രിക്റ്റ് ആയിരിക്കണം, സൂക്ഷിച്ചിരിക്കണം, സമർത്ഥമായിരിക്കണം, കരുതലോടെ ഇരിക്കണം. ഇങ്ങനെ പറയുക എന്നുള്ളത് ആവശ്യം തന്നെയാണ്. രണ്ടാമത് സഹയോഗവും നൽകണം, അവർക്ക് അങ്ങനെ ഇരിക്കാനുള്ള സഹയോഗം നൽകണം. ഇനി അടുത്തത് എന്താണ് നമ്മുടെ റോളിൽ ആവശ്യമായിട്ടുള്ളത്? ദയാമനസ്കത. ബാബ ദയാസാഗരനാണ്. ദയാസാഗരനായ ബാബയുടെ കുട്ടികളും മാസ്റ്റർ ദയാസാഗരൻ ദയാമനസ്കരായിരിക്കണം. എന്ത് ദയ കാണിക്കണം? നമുക്കൊരു വസ്തു ഒന്നും അവർക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇനി വസ്തു കൊടുത്താലും അത് ദയ ആവുകയുമില്ല. ദയാമനസ്കര അർത്ഥം, ഉദാഹരണത്തിന് ഏതെങ്കിലും ആത്മാവിന്റെ സംസ്കാരം കുറച്ച് മോശമാണെന്ന് വിചാരിക്കാം. താങ്കളോടൊപ്പമാണ് അവര് ജീവിക്കുന്നത്, അവരുടെ മേലെ ദയ കാണിക്കൂ. പാവം ഈ ആത്മാവ് പരവശനാണെന്ന് ചിന്തിക്കൂ, ദയ കാണിക്കണം. എത്രത്തോളം ഈ സമയം ദയാമനസ്കതയുടെ ആവശ്യകതയുണ്ടോ ഇതിനു മുൻപ് മറ്റു ഏത് സമയം ഇത്രയ്ക്ക് ആവശ്യമായിട്ട് വന്നിട്ടില്ല. ഈ ദയാമനസ്കത മറ്റുള്ളവരെ ശക്തിശാലിയാക്കി മാറ്റുന്നു. എന്തുകൊണ്ട്? ആ ആത്മാവ് ആദ്യം എങ്ങനെയായിരുന്നു? സതോപ്രധാന സമയത്ത്. സതോപ്രധാനത്തിൽ നിന്നും ഇപ്പോൾ നോക്കൂ, ഇത്രയ്ക്കും തമോവായിട്ട് മാറിയിരിക്കുകയാണ്. തമോ പ്രധാന അവസ്ഥ വരയ്ക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആത്മാവിനെ നമുക്ക് എഴുന്നേൽപ്പിക്കണ്ടേ? എങ്ങനെ എഴുന്നേൽപ്പിക്കും? നമ്മൾ ദയാമനസ്കരായി തീർന്നിടത്തോളം, മെർസിഫുൾ ആകുന്നിടത്തോളം, കൃപ കാണിക്കുന്നിടത്തോളം, കരുണാമനസ്കനാകുന്നിടത്തോളം കാലം അവരിൽ ആ ശക്തി വരുന്നു, പരിവർത്തനപ്പെടാനുള്ള ശക്തി. ആ ശക്തി വരുന്നതിലൂടെ അവർക്ക് തീർച്ചയായിട്ടും പരിവർത്തനപ്പെടാൻ സാധിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചെറിയ ചെറിയ കുട്ടികളോ അല്ലെങ്കിൽ ഏതെങ്കിലും പക്ഷികളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അസുഖം ബാധിച്ചു എന്ന് വെക്കുക, ചെറുതായിട്ട് അവർക്ക് വെയ്യാന്ന് വെക്കുക. കുറച്ച് അവർക്ക് നമ്മൾ വെള്ളം കുടിപ്പിച്ചാൽ തന്നെ നമ്മൾ കണ്ടിട്ടില്ലേ, അവര് നമ്മുടെ മുന്നിൽ പറന്ന് അങ്ങോട്ട് പോകും. നമ്മുടെ മുന്നിൽ നിന്ന് അവര് ഉഷാറായി പറന്നു പോകും. നമ്മൾ അവർക്ക് ധാന്യം കൊടുത്തു, വെള്ളം കൊടുത്തു, കെയർ കൊടുത്തു. അപ്പൊ അവർക്ക് സന്തോഷമായി പറന്നു പോയി. അതേപോലെ ഇങ്ങനെയുള്ള സംരക്ഷണം ഈ ബ്രാഹ്മണ ലോകത്തിൽ വർത്തമാന സമയത്ത് നമുക്ക് പരസ്പരം ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്. ദയാമനസ്കരായി തീരണം. അഞ്ചാമത്തെ കാര്യം, നോ എക്സ്പെക്ടേഷൻ. ഒരിക്കലും പ്രതീക്ഷിക്കരുത്. നമ്മൾ വായിലൂടെ പറയാറുണ്ട് ചില സമയത്ത്, അവർക്കിങ്ങനെ ചെയ്തൂടെ? അവരുടെ കടമയല്ലേ അങ്ങനെ ചെയ്യുക എന്നുള്ളത്? ഇവർക്കെന്താ അതൊന്നും ചെയ്യാനുള്ള വിവേകമില്ലേ? ഇങ്ങനെയൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യും. അങ്ങനെ നമ്മൾ ഒരാളെ പ്രതി പ്രതീക്ഷ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സ് ഡിസ്റ്റർബ് ആകും. ഒരിക്കലും പ്രതീക്ഷ വെക്കരുത്. ഓരോരുത്തരും വിവേകശാലികളാണ്. അഥവാ നമ്മൾ എക്സ്പെക്ട് ചെയ്തു എന്ന് വെക്കുക, അവര് നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കും. അതുകൊണ്ട് ഞാൻ എന്തിനാ പ്രതീക്ഷിക്കണം അവരുടെ അടുത്ത്? അത് അവരുടെ ജോലിയല്ലേ, അവരുടെ കടമയല്ലേ എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തെ സമയം ഓരോ ആത്മാവിനെ പ്രതിയും ആത്മാവിനും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനനുസരിച്ച് അവര് സ്വയത്തെ സംരക്ഷിക്കാനായിട്ട് പ്രയത്നിക്കുന്നുണ്ട്. ശരിയായ രീതിയിൽ ജീവിക്കാൻ അവർ പ്രയത്നിക്കുന്നുണ്ട്, അവനവനെ ശരിയാക്കി വെക്കാൻ. അങ്ങനെ സ്വയം അവർ അവനവന്റെ നന്മയ്ക്ക് വേണ്ടി അവനവനെ ശരിയാക്കാൻ വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊന്നും കൂടി അവരെ ചവിട്ടി താഴ്ത്തരുത്. അവർക്ക് ബലം നൽകുകയാണ് വേണ്ടത്. ബലം നൽകണം. തൻ്റെ പരിവാരത്തിൽ നമ്മുടെ ഭാരതീയ സംസ്കൃതി തന്നെ ഇങ്ങനെയാണ്. പക്ഷേ നമ്മൾ സംസ്കൃതിയുടെ ആ മൂടുപടത്തിൽ നിന്നും വെളിയിൽ വരികയാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ വാസ്തവത്തിൽ അവരിങ്ങനെ ചെയ്യണം എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ നമ്മൾ ആ മൂടുപടത്തിൽ നിന്നും പുറമേ നിന്ന് ചിന്തിച്ചു നോക്കൂ. നോ എക്സ്പെക്ടേഷൻ. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഈ 3-4 കാര്യങ്ങളുടെ ആവശ്യകത നിങ്ങൾ ചിന്തിച്ചോളൂ. അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എത്ര ഭയമാണ് നോക്കൂ, ലോകത്തില്, മുഴുവൻ ലോകത്തിലും എത്ര ഭയത്തിലാണ് ലോകത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കണ മനുഷ്യര്. ഏത് ദേശത്തിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും പറയാറുണ്ട് കിറ്റ്സ് റെഡിയാക്കി വെക്കാൻ. ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇട്ട് വെക്കുന്ന ഒരു കിറ്റ് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യ മരുന്നുകളൊക്കെ എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് വിസിലടി വന്നു കഴിഞ്ഞാൽ എടുക്കുക, പോവുക. ലോകം ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും എമർജൻസി കേസ് വരും. ഈ കാര്യത്തിൽ നമ്മൾ ബ്രാഹ്മണർക്ക് എന്ത് ചെയ്യണം? ആദ്യത്തെ കാര്യം നമ്മൾ ബ്രാഹ്മണർക്ക് ചെയ്യേണ്ടത് സത്യസ്വരൂപ സ്ഥിതിയിലിരിക്കണം. എന്തിനാണ് സത്യസ്വരൂപം എന്ന് പറയുന്നത്? ഞാൻ ആത്മാവാണ്, ആത്മാവാണ്. എപ്പോഴാ ഭയം വരുന്നതെന്നറിയോ? നമ്മൾ സ്വയത്തെ ശരീരമാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഭയം വരുന്നത്. വളരെ കാലങ്ങളായിട്ട് ആത്മാവും ശരീരവും ഒന്നിച്ചല്ലേ? അപ്പോൾ ശരീരത്തിന്റെ അറ്റാച്ച്മെന്റിൽ നിന്ന് മുക്തമാവുക ആത്മാവിന് വളരെ കഠിനമേറിയിട്ടുള്ള വിഷയം തന്നെയാണ്. അതിനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ആത്മാവിനെ സ്മൃതി ഉണർത്തണം. ഞാൻ ആത്മാവാണ്, സ്വരാജ് അധികാരിയാണ്, ഞാൻ ആത്മാവാണ്, ഞാൻ അനശ്വരനാണ്, അമരനാണ്, അവിനാശിയാണ്, ഞാൻ ഒരിക്കലും നശിക്കുന്നില്ല. ഈ സ്മൃതി ഉണർത്തിക്കൊണ്ടേയിരിക്കണം. ഞാൻ മരിക്കുന്നില്ല. അപ്പോൾ അമരത്വത്തെക്കുറിച്ച് ചിന്ത വരികയാണെങ്കിൽ, അനാദിയാണെന്നുള്ള ചിന്ത വരികയാണെങ്കിൽ, ഞാൻ സദാകാലത്തേക്കുള്ള ശക്തിയാണെന്നുള്ള ചിന്ത വരികയാണെങ്കിൽ, ഇനി വീണ്ടും ഞാൻ ഉണ്ടാവുക തന്നെ ചെയ്യും. അമരത്വം, അമരത്വം, അനാദി, അവിനാശി, ആത്മാവ് സത്യമാണ്. ഈ അഭ്യാസം നമ്മൾ ഇടയ്ക്കിടെ ചെയ്യണം. ഞാൻ ആത്മാവാണ്, ആത്മാവാണ്. ഈ അഭ്യാസത്തിലൂടെ എനിക്ക് നിർഭയസ്ഥിതി കൈവരിക്കാൻ സാധിക്കും, നിർഭയരായി തീർക്കാൻ സാധിക്കും. ക്രൈസിസിനെ, ബുദ്ധിമുട്ടുകളെ, പരിസ്ഥിതികളെ ഫേസ് ചെയ്യണമെങ്കിൽ നിർഭയത തീർച്ചയായിട്ടും ആവശ്യം തന്നെയാണ്. അഥവാ നിർഭയത ഇല്ല എങ്കിൽ ആ വ്യക്തി പകുതി മരിച്ചതിന് സമാനമാണ്. നോക്കൂ, ഒരു പ്രാവ് പൂച്ചയെ മുന്നിൽ കണ്ട വഴിക്ക് കണ്ണടച്ചിരിക്കും അത്രേ. പക്ഷെ എന്താ, പൂച്ച വെറുതെ വിടോ പ്രാവിനെ? പക്ഷേ പൂച്ച എന്തായാലും ആ പ്രാവിനെ കഴിക്കുക തന്നെ ചെയ്യും. അതേപോലെ അഥവാ നമ്മൾ ഇതുപോലെ കണ്ണടച്ചിരിക്കുകയാണെങ്കിൽ പരിസ്ഥിതികൾ വരുന്നു, നമ്മളെ പേടിച്ച് കണ്ണു അടച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഓം ശാന്തി ആവുമോ? പരിസ്ഥിതി മാറുമോ? ഇല്ലല്ലോ. അതിനെ നേരിടണം നമ്മൾ. അതിൽ ഈ ഒരു നിശ്ചയം നമുക്ക് ആവശ്യമാണ്. കൽപ്പം മുൻപും ഞാൻ വിജയിയായിരുന്നു, ഇപ്പോഴും ഞാൻ വിജയിയാണ്. ഈ നിശ്ചയം വേണം. അളവറ്റ തവണ ഞാൻ വിജയിയായിട്ടുണ്ട്, അത് വീണ്ടും ഇപ്പോൾ ആവർത്തിക്കുക തന്നെ ചെയ്യും. കൽപ്പം മുൻപ് ചെയ്തതല്ല ഇപ്പോഴും ചെയ്യുന്നത്. നിർഭയസ്ഥിതി ഉണ്ടായിരിക്കണം. ഇതാണ് നമ്മളെ നിർഭയരാക്കി തീർക്കുന്നത്. അടുത്തത് ആവശ്യം പവിത്രതയുടെ ശക്തി. ഞാൻ പവിത്രത എന്ന് പറയുമ്പോൾ കേവലം ബ്രഹ്മചര്യ വ്രതമല്ല, പവിത്രത, പവിത്രതയുടെ പരിഭാഷ ബാബ നമുക്ക് തന്നിട്ടുണ്ടല്ലോ. പവിത്രത സുഖ ശാന്തിയുടെ ജനനിയാണ്. അഥവാ എൻ്റെ മനസ്സ് സുഖി ശാന്തിയിലല്ല എങ്കിൽ എവിടെയോ പ്രശ്നമുണ്ട്. മനസ്സ് ശാന്തമാകണ്ടേ? അഥവാ എൻ്റെ മനസ്സ് അശാന്തമാണെങ്കിൽ എൻ്റെ പവിത്രതയിൽ എവിടെയോ കുറവുണ്ട് എന്നാണ് അതിനർത്ഥം. ആ പവിത്രത എന്താണപ്പോ? ബോഡി കോൺഷ്യസ്നെസ്സിന്റെ, ദേഹബോധത്തിന്റെ പവിത്രത. ബ്രഹ്മചര്യത്തിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടാവും, പക്ഷേ നമ്മൾ ബോഡി കോൺഷ്യസ്നെസ്സിലാണ് ഇപ്പോഴും ജീവിക്കുന്നത് എങ്കിൽ അതും നമ്മുടെ അപവിത്രതയുടെ കണക്കിൽപ്പെടും. പവിത്രത അർത്ഥം ശുഭ ചിന്താഗതി, സ്വച്ഛമായ ചിന്താഗതി, നിർമ്മല ചിന്ത, സങ്കല്പം. ഇപ്പോൾ നമുക്ക് വീടുണ്ട്, നമ്മൾ പരിവാരത്തിലാണ് ഇരിക്കുന്നത്. പരിവാരത്തിൽ പലരും അങ്ങനെ പലതും പറയും. നമ്മൾ അലസമായിട്ട് അതങ്ങനെ വിട്ടുതള്ളി കളയരുത്. ഇപ്പോൾ അലസത കാണിക്കാനുള്ള സമയമല്ല. ഞാൻ നാളെ ഒരു മുരളി പഠിച്ചിരുന്നു. അതിൽ ബാബ വാണിയുടെ സാധന പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാണിയുടെ സാധന എന്താണ്? അത് മറ്റൊരു വിഷയമാണ്, അത് ഞാനിപ്പോൾ എടുക്കുന്നില്ല. പക്ഷേ പവിത്രത അർത്ഥം ശുദ്ധമായിരിക്കണം, നിർമ്മലമായിരിക്കണം, സ്വച്ഛമായിരിക്കണം. ഞാൻ ആരോടും പ്രത്യേക സുഹൃത്തുമായിരിക്കരുത്, ആരോടും പ്രത്യേക വൈരാഗ്യവും കാണിക്കരുത്. രണ്ടും പാടില്ല. ചിലരോട് മാത്രം എന്താ സുഹൃത്ത്? എല്ലാവരോടും എന്തുകൊണ്ടായിക്കൂടാ? എല്ലാവരുമായിട്ടും കൂട്ടുകെട്ട് വേണം. ചിലരോട് മാത്രം എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും അവിടെ എന്തോ പ്രശ്നമില്ലേ? എല്ലാവരോടൊപ്പം സമാനത, അതാണ് പവിത്രത. എല്ലാവരോടൊപ്പം സമാന വ്യവഹാരം. അറിയാതെ നമ്മളിൽ നിന്നും എന്തെങ്കിലും തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ ബാബ അത് മാപ്പ് തരും. പക്ഷേ വേണം വെച്ച് ഒരാത്മാവിനോടൊപ്പം എന്തെങ്കിലും നമ്മൾ വ്യവഹാരം ചെയ്യുക, മറ്റേ ആത്മാവിനോടൊപ്പം എന്തെങ്കിലും എക്സ്ട്രാ നമ്മൾ അറിഞ്ഞിട്ട് ചെയ്യണമെങ്കിൽ ബാബ അതിനെ അപവിത്രത എന്ന് തന്നെയാണ് പറയുന്നത്. ഇതൊരിക്കലും പവിത്രതയല്ല. ചിലരോട് പ്രത്യേക വ്യവഹാരം, ഇതും ഒരു അഴുക്ക് തന്നെയാണ്. ചിലപ്പോൾ നമ്മുടെ ചിന്താഗതി അവിടെ ശരിയാവില്ല, ഏകാഗ്രത ഉണ്ടാവില്ല, ഏകാവ്രത ഉണ്ടാവില്ല, ഇതൊന്നും അവിടെ ഉണ്ടാവില്ല. ഏതൊരു പരിസ്ഥിതിയെയും നേരിടുന്നതിന് ഏകാഗ്രതയുടെ ശക്തിയാണ് ആവശ്യം. അഥവാ ആ ഏകാഗ്രത ഞാൻ ആർജിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെ എനിക്ക് ആ കാര്യം നടത്തിക്കാൻ സാധിക്കും? ഒരിക്കലും കാര്യം നടത്താൻ സാധിക്കില്ല. ഏകാഗ്രത അർത്ഥം കോൺസെൻട്രേഷൻ, തൻ്റെ കാര്യത്തിൽ, കാര്യം ചെയ്യുന്നതിൽ ഏകാഗ്രത. കുതിരയുടെ രണ്ട് സൈഡിലും കണ്ടിട്ടില്ലേ നിങ്ങളെ, കണ്ണുകളുടെ ഒരു മറ പോലെ വെച്ചിട്ടുണ്ടാവും. എന്തുകൊണ്ടെന്നാൽ വളരെ തീവ്രമായിട്ട് ഓടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട എന്ന് പറഞ്ഞിട്ട്. അതേപോലെ എൻ്റെ മനസ്സും ഒരു കുതിരയ്ക്ക് സമാനമാണ്. ഇതിനും ബുദ്ധിയുടെ കടിഞ്ഞാണ് ആവശ്യം തന്നെയാണ്, രണ്ടു വശത്തും ആവശ്യം തന്നെയാണ്. ഇതിനാണ് കോൺസെൻട്രേഷന് വേണ്ടി, നേരെ മാത്രം കാണാൻ വേണ്ടി. ഏകാഗ്രതയില്ലെങ്കിൽ തിരിച്ചറിയാനും സാധിക്കില്ല, മനസ്സിളകിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ നോക്കൂ, തുലാസിന്റെ സൂചി ഇളകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എത്രയാണ് വെയിറ്റ് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കില്ലല്ലോ. അതേപോലെ ബുദ്ധി ഇളകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എങ്ങനെ നിർണയിക്കാൻ സാധിക്കും? മനസ്സിളകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ പരിശോധിക്കും? അതിനാൽ ഏകാഗ്രത ആവശ്യമാണ് വർത്തമാന സമയത്ത്. ഈ സമയത്ത് ഏകാഗ്രതയുടെ അഭ്യാസത്തിനായിട്ട് പ്രയത്നിക്കണം. നാലാമത്തെ കാര്യം, ബാബയിൽ നിന്നും കറണ്ട് എടുക്കുക, ശക്തി എടുക്കുക. ഈ അനുഭവം നമ്മളിലുണ്ടായിരിക്കണം. ബാബയിൽ നിന്നും ശക്തി എന്നിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ബാബയിൽ നിന്നും എടുത്തുകൊണ്ടിരിക്കുകയാണ് ശക്തി. ഈ അനുഭൂതി നമ്മളിൽ ഉണ്ടായിരിക്കണം. തിരിച്ചറിവിന്റെ ശക്തി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തിരിച്ചറിവിന്റെ ശക്തി നമുക്കുണ്ടാവും. ക്ഷമയുണ്ടാകും, ക്ഷമയുടെ ശക്തി. ശാന്തി ഉണ്ടാകും, ശീതളതയുണ്ടാകും. ഇതെല്ലാം വർത്തമാന സമയം നോക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് ആവശ്യം തന്നെയാണ്. നമ്മൾ ബ്രാഹ്മണരാണ്. നമ്മുടെ റോളാണ് നൽകുന്നതിൻ്റെ, ദാതാവിൻ്റെ റോൾ. മാസ്റ്റർ ദാതാവായി നൽകിക്കൊണ്ടേയിരിക്കണം. വിശ്വത്തിലെ സർവാത്മാക്കളെ പ്രതിയും കേവലം തന്റെ സേവാ കേന്ദ്രത്തെ പ്രതിയോ സ്ഥാനത്തെ പ്രതിയോ ഡിപ്പാർട്ട്മെന്റിനെ പ്രതിയോ മാത്രമല്ല എല്ലാ ആത്മാക്കളെ പ്രതിയും നമുക്ക് നൽകുന്ന ഭാവന ആവശ്യം തന്നെയാണ്. ഗ്ലോബിന് മേൽ നമ്മൾ ഇരിക്കുമ്പോൾ ബാബ ചെയ്യിക്കുന്നവനും ചെയ്യുന്നവനുമാണ്. ഞാൻ എപ്പോഴും തയ്യാറായിരിക്കണം, റെഡി ആയിരിക്കണം, അലേർട്ടായിരിക്കണം. ബാബ എന്നിലൂടെ ചെയ്യിച്ചോളും. ഈ സമയം നമ്മൾ ബാബയുടേതാണ്. ബാബയുടെ സത്യമായ വലം കൈയായി തീർന്ന് തൻ്റെ റോള് ഈ ഡ്രാമയിൽ നമുക്ക് ഫിക്സഡ് ആക്കി മാറ്റാൻ സാധിക്കും, ഉറപ്പിക്കാൻ സാധിക്കും. ബാബ ആത്മാവായ എന്നെ തൻ്റേതാക്കി മാറ്റി. ഞാൻ ബാബയുടെ സത്യമായ കൈയായി ബാബ എന്നിൽ നിന്നും ആഗ്രഹിക്കുന്ന തരത്തിൽ ഞാൻ എൻ്റെ പാർട്ട് അഭിനയിക്കണം. വർത്തമാന സമയത്ത് സൈലൻസിന്റെ ശക്തി ശേഖരിക്കണം. വിദേശത്തുള്ള നമ്മുടെ വലിയ വലിയ റീജൻസിന്റെ ചാർജ് ഉണ്ടല്ലോ, മോഹിനി ദീദി, ജയന്തി ദീദി, ഇങ്ങനെയുള്ള ഇൻചാർജ് നിർമ്മല ദീദി, വേദാന്തി ദീദി, ഇവരുടെ എല്ലാം മെസ്സേജസ് നോക്കുമ്പോൾ വർത്തമാന സമയം വളരെ സൈലൻസിന്റെ ശക്തി ശേഖരിക്കാനുള്ള മെസ്സേജാണ് അവർ നൽകിക്കൊണ്ടിരിക്കുന്നത്. സൈലൻസിന്റെ ശക്തിയിലൂടെ എല്ലാ ശക്തികളും വന്നോളും. അതിനെ നമ്മൾ ശേഖരിക്കൂ. ശരിയല്ലേ? ഓക്കെ, ഇവിടെ അവസാനിപ്പിക്കാം. ഓം ശാന്തി.